بسم الله الرحمن الرحيم തിരുസുന്നത്ത് ജമാഅത്തിന്റെ ലോകചാലകം സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം അറിവിൻ തരംഗമായി ദാവത്തിനു പൂരണം മമ മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം. കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, എൻ്റെ ചോദ്യം വസ്വാസിനെ പറ്റിയാണ്. എന്താണ് വസ്വാസ് വരാനുള്ള കാരണം? അത് വന്നാൽ തന്നെ എങ്ങനെയാണ് അത് മാറ്റിയെടുക്കുക എന്നോട് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ഭയപ്പെടുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. വസ്വാസ് യഥാർത്ഥത്തിൽ നല്ലവരായ ആളുകൾ, സൂക്ഷ്മതയുള്ള ആളുകൾ, അവരെ പഴിതെറ്റിക്കാൻ ഇബിലീസ്, ഷെയ്ത്താൻമാർ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ്. തീരെ എന്തും വരട്ടെ, വരുന്നോടത്ത് കാണാന്ന് പറയുന്ന ഒരു സൂക്ഷ്മത ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ വിശ്വാസം വരുന്നില്ല. കാരണം എന്താ? ഇബിലീസ് നമ്മളെ വഴിവേപ്പിക്കാൻ പല മാർഗം നോക്കും. അതിൽപ്പെട്ട ഒന്നാമത്തെ മാർഗം നമ്മളെ കാഫറാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അവിടെ അവൻ പരാജയപ്പെട്ട് നമ്മൾ എന്തായാലും മോമിനായി എന്ന് വന്നാൽ രണ്ടാമത് മുബുത്തദിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അവർക്ക് ഒരുപാട് വിഷയം മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ പറയാൻ സമയമില്ല. മുബുത്തദിയാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കും. ആ ശ്രമത്തിൽ അവൻ പരാജയപ്പെട്ടാൽ മൂന്നാമത് അവർ നമ്മളെ തമ്മാടികളും ഫാസിക്കങ്ങളും ആക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ആളുകൾ ഇങ്ങനെ തെറ്റുകുറ്റങ്ങളിൽ മുഴുകുക, അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചുണ്ട്. അതിനും സാധ്യമല്ല. ഇവനെ കാഫറാക്കാനും കഴിയില്ല, മുബുത്തദിയാക്കാനും കഴിയില്ല. തെറ്റുകുറ്റങ്ങളിൽ വല്ലാതെ കൊണ്ടുപോയിട്ട് അള്ളാഹുവിനെയും പരലോകത്തിനും വിശ്വാസം ഇല്ലാതാക്കാൻ കഴിയില്ല. അവൻ നല്ല സൂക്ഷ്മ ജീവിതത്തിന്റെ ആളാണ്. എന്നാൽ പിന്നെ അവരെ ഫിത്നയാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഇബാദത്ത് നിഷ്ഫലമാക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസ് ശ്രമിക്കുന്ന മൂന്നാമത്തെ മാർഗമാണ്, അതായത് കുഫ്രിയത്ത്, ബിദ്അത്ത്, ഫിസ്ഖ് മൂന്നും കഴിഞ്ഞാൽ പിന്നെ നാലാമത് അവൻ ഉപയോഗിക്കുന്ന മാർഗമാണ് വസ്വാസ്. വസ്വാസ് ഈ ഷെയ്ത്താനാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ വുദു ചെയ്തത്, നിയ്യത്ത് ചെയ്തത് ശരിയായിട്ടില്ല എന്ന് തോന്നുക, അല്ലെങ്കിൽ മുഖം കഴുകിയത് ശരിയായിട്ടില്ല എന്ന് തോന്നുക, അങ്ങനെ കുറേ വട്ടം കഴുകുക തന്നെ, പിന്നെയും കഴുകുക തന്നെ, പിന്നെ അങ്ങനെ മൂന്ന് വട്ടത്തിന് അപ്പുറം പോയാൽ കറാത്തായി, നാലാമത്തെ വട്ടം കഴിയുമ്പോൾ കറാത്തായി. അത് തന്നെ മുസബ്ബലായി ഉദു എടുക്കാൻ വേണ്ടിയിട്ട് വഖഫ് ചെയ്തതോ മുസബ്ബലോ ആയതോ വെള്ളത്തിൽ ആണെങ്കിൽ ഹറാമായി. അങ്ങനെ നമ്മളെ അറിയാതെ ഈ ഹറാമുക്ക് കൊണ്ടുപോയി ചടിക്കുക, തെറ്റിൽ നമ്മളെ പെടുത്താൻ കഴിയൂല. നല്ലതല്ല. അപ്പൊ അവനെ തഖ്വയിലൂടെ ആ ശരിയായിട്ടില്ല 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 എന്ന് തോന്നിച്ചിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് കറാത്ത് കൂടെ കൊണ്ടുപോയിട്ട് അവസാനം ഹറാമ് കൊണ്ടുപോയി ചടിക്കുക. അതിനുള്ള വഴി അതുപോലെ തന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉസല്ലി ഉസല്ലി ഉസല്ലി, നിയ്യത്ത് ശരിയായിട്ടില്ല തോന്നി, അങ്ങനെ ഒരുപാട് ഹൈർ നമുക്ക് മുടക്കുക. അതുപോലെ തന്നെ ഫാത്തിഹയിൽ ഇജാക്ക ഇജാക്ക അവസാനം പറഞ്ഞിട്ട് അറബി അല്ല മലയാളം അല്ലാത്ത ഒരു എന്തോ ഒരു ഭാഷയാക്കിയിട്ട് മാറ്റുക. അങ്ങനെ നമ്മളെ ഓത്ത് സഹിയാകാതെയാക്കുക, അതിലൂടെ നമ്മളെ നിസ്കാരം കേടിരുത്തുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ അറിയാതെ നല്ലത് ചെയ്യുകയാണെന്നുള്ള ധാരണയിൽ നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോയി ചാടിക്കാൻ ഇബ്ലീസുലൈൻ ചെയ്യുന്ന, നമ്മളെ കൊണ്ട് കളിപ്പിക്കുന്ന കുരങ്ങു കളിയാണ് യഥാർത്ഥത്തിൽ ഈ വസ്വാസ്. അതൊരിക്കലും തഖ്വയുടെ ഭാഗമല്ല, മറിച്ച് തഖ്വയുള്ള ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇബ്ലീസ് ഉപയോഗിച്ച ഒരു കുറുക്ക് വഴിയാണ്. അതിൽ നമ്മൾ കുടുങ്ങാൻ പാടില്ല. അത് വന്നാൽ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ചൊല്ലി വലത് ഭാഗത്തേക്ക് തുപ്പുക. തുപ്പുക എന്ന് പറഞ്ഞാൽ നമ്മൾ തുപ്പര് പുറത്തു എന്നുള്ളതെന്നില്ല, ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ എന്നിങ്ങനെ തുപ്പുക. അതിന് തുപ്പര് പോയിക്കൊള്ളണമെന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യം വെറുക്കപ്പെടുന്ന ഒരു കാര്യം കാണുമ്പോൾ അറിയാം, അതിലിപ്പോ തുപ്പലൊന്നും ഉണ്ടാവില്ല. ആ തുപ്പ് തന്നെ ഇതിനെ വെറുപ്പ് പ്രകടിപ്പിക്കാന്ന് ഈ നിലക്ക് അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അവർ നിക്കറാണ് നിസ്കാരത്തിനും പറയണോണ്ട് കേടില്ല. ഫാത്തിഹന്റെ ഇടയിലാവുമ്പോ ഫാത്തിഹന് വാലാത്തും മുറിയുന്നുള്ളൂ. അതേസമയത്ത് ഒരു നിക്കറാണ്, നിസ്കാരത്തിനും അല്ലാത്തപ്പോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ട് ഇടത് വശത്തേക്ക് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തുപ്പര് പുറത്ത് വന്നോളന്നില്ല, ഈ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ. അങ്ങനെ വരുമ്പോ ഈ വസ്വാസ് പോയിക്കൊള്ളു. അതുപോലെ നിസ്കാരത്തിന്റെ തുടക്കത്തിലാകുമ്പോൾ റബ്ബി അഊദു ബിക മിൻ ഹമദാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചാൽ അത് പ്രത്യേകം സുന്നത്തുണ്ട്. ഇങ്ങനെയുള്ള വസ്വാസ് ഒഴിവായി കിട്ടാൻ ഒരു മാർഗ്ഗം. അങ്ങനെ അള്ളാഹുവിനോട് കാവല് തേടുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇത് ഷെയ്ത്താൻ നമ്മളെ കളിപ്പിക്കുകയാണെന്നും ഇത് തഖ്വയുടെ ഭാഗമല്ല എന്നും നമ്മളെ വഴി തെറ്റിച്ച് നമ്മളെ ഇബാദത്ത് കേടുവരുത്താൻ വേണ്ടി ഇബ്ലീസ് ചെയ്യിക്കുകയാണ് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടായാൽ തന്നെ, അതായത് വീട്ടുകാര്
ഉണർന്നിരിക്കുന്നു എന്ന് മനസ്സിലായാൽ കള്ളൻ കയറാത്തതുപോലെ നമ്മളെ വഴിവെപ്പിക്കാൻ വരുന്ന കള്ളനാണ് ഈ ഷെയ്ത്താൻ. അവിടെ നമ്മൾ ബോധവാന്മാരാണെന്ന് കണ്ടാൽ ഷെയ്ത്താന് നമ്മളെ അടുത്തേക്ക് കയറി വരാൻ കഴിയില്ല. ഇതിനെന്താക്കുക, ചില സാധുക്കള് കുറച്ചൊക്കെ ഓദ്യ മോദ്യാമാർ വരെ ഉണ്ടത്. ഇതൊരു നല്ല കാര്യ സൂക്ഷ്മതയാണ്, വറയാണ് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നില്ല. യഥാർത്ഥത്തിൽ വറയല്ല, ഇബ്ലീസ് വഴിതെറ്റിക്കാൻ ഉപയോഗിച്ച നാലാമത്തെ അല്ലെങ്കിൽ അഞ്ചാമത്തെ മാർഗത്തിലൂടെ നമ്മളെ വഴിതെറ്റിക്കുകയാണ്. നമ്മൾ അറിയാതെ ഷെയ്ത്താന്റെ കെണിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ഷെയ്ത്താന്റെ ശരണത്തോട്ട് കാവൽ തേടുക. എന്നിട്ട് നമ്മളൊരു ഉറപ്പിൽ അതാണ് ശരിയായിട്ടുണ്ട് എന്നുള്ള നിലക്കാണ് ചെയ്യുക, ആവർത്തിക്കാതിരിക്കുക. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഷെയ്ത്താൻ നമ്മൾ ബോധവാന്മാരാണെന്ന് മനസ്സിലാവുകയും കാവൽ നിക്കറി ചെല്ലുകയും ചെയ്യുമ്പം അള്ളാഹു തആല ഇബ്ലീസിന്റെ ശരണം നമുക്ക് ഒഴിവാക്കി തരും. ഏതായാലും അത്തരം വസ്വാസുകളിൽ മുന്നോട്ട് പോകാൻ പാടില്ല. അത് നമ്മളെ ദീനിനെ തന്നെ നശിപ്പിക്കാനുള്ള ഇബ്ലീസിന്റെ കുറുക്കു വഴിയാവുന്നു. ഓക്കെ, സംശയം. ഇപ്പൊ ഒരാള് ചെറിയ വസ്വാസുള്ള ഒരാളാണ്, അപ്പൊ അദ്ദേഹത്തിന് ഈ മൂത്രം വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ ഒഴിവെടുക്കാൻ നോക്കുമ്പോൾ ചെറിയൊരു വസ്വാസം ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ മൂത്രം വരുന്നുണ്ടോ ഇല്ല ചെറിയ വസ്വാസം. അപ്പൊ രണ്ടുപേരും സംശയിച്ച് ഇല്ല, അതിലും ചെയ്യണോ? അദ്ദേഹം കുറച്ച് വെള്ളം അവിടെ കുറഞ്ഞാൽ, ആ വസ്വാസം മാറാൻ വേണ്ടി വെള്ളം കുറഞ്ഞാൽ അതുകൊണ്ട് വിഷയമാകുമോ, അല്ലെങ്കിൽ അദ്ദേഹം അത് ഉറപ്പിക്കണോ എന്ന് വിശദീകരിച്ചുള്ള പേരായിരുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത് നേരത്തെ നമ്മൾ ക്ലാസ്സിൽ വന്ന് നിന്നല്ല, ഇതിന്റെ മുമ്പ് ക്ലാസ്സിൽ തന്നെ വന്നതാണ് ആ ഭാഗം. വുദൂഇന്റെ സുന്നത്തുകൾ പറഞ്ഞെടുത്ത് ഇങ്ങനെ വല്ലതും സംശയം വരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ തുണിയിൽ അല്പം ഒരു കൈ വെള്ളമെടുത്തിട്ട് കൊടയിൽ പ്രത്യേകം മൊക്കതായ സുന്നത്താണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങള് ഇഖ്റ ഓതിക്കൊടുത്ത് താഴെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താഴെ എത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്നിട്ട് ജറകടിച്ച് വെള്ളം പുറത്തെടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം വുദു ചെയ്തു. എന്നിട്ട് വുദു എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു കോരൽ വെള്ളമെടുത്തിട്ട് ഉടുത്ത തുണിയിൽ കുടഞ്ഞു. അതിന്റെ ശേഷം ഇതുപോലെ വുദു ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വുദു എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കോരൽ വെള്ളമെടുത്ത് തുണിയിൽ കുടഞ്ഞു. ഇതുകൊണ്ട് വസ്ത്രത്തിൽ അല്പം വെള്ളമെടുത്ത് കൊടയിൽ പ്രത്യേകം സുന്നത്താകുന്നു. എന്തിനാന്ന് വെച്ചാൽ ഈ ജാതി വസ്വാസുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അത് സുന്നത്തായ ഒരു കാര്യമാണ്, അങ്ങനെ ചെയ്യട്ടെ. എന്റെ ചോദ്യം ഫിത്വ സംബന്ധമായ ചോദ്യമാണെന്ന് തോന്നുന്നില്ല, എന്റെ ഒരു സുഹൃത്തിന്റെ കാര്യത്തെ കുറിച്ചാണ്. എന്റെ സുഹൃത്തിന് വേണ്ടി അദ്ദേഹത്തിന് ചോദിക്കാൻ കുറച്ച് പ്രയാസമുള്ളതുകൊണ്ടാണ്. അദ്ദേഹം നെയ്യത്തൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പൊ വുദു ചെയ്യുമ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം ആദ്യം നെയ്യത്ത് ചെയ്യും, പിന്നെ മുഖം കഴുകിയിട്ട് വീണ്ടും അയാൾക്ക് നെയ്യത്ത് ശരിയായിട്ട് ചെയ്യാൻ തോന്നിയിട്ട് വീണ്ടും മുഖം ഒരു വസ്വാസിന്റെ ഒരു രീതി. അതുപോലെ നെയ്യത്ത് നിസ്കരിക്കുമ്പോൾ നെയ്യത്ത് ചെയ്യുക, പിന്നെ ഒരു 10-5 പ്രാവശ്യം എങ്കിലും നെയ്യത്ത് ചെയ്യും. എന്നിട്ട് തെക്കുപുറത്ത് കെട്ടിയതിനു ശേഷം വീണ്ടും ഇത് കെട്ടിയത് ശരിയായിട്ടില്ലേ, നെയ്യത്ത് ശരിയായിട്ടില്ലേ എന്ന് തോന്നിയിട്ട് വീണ്ടും കെട്ടിയ തെക്കുപുറത്തിൽ ഇറാം അഴിച്ചിട്ട് വീണ്ടും അങ്ങനെ ഒരു 4-5 പ്രാവശ്യം അങ്ങനെയൊക്കെ ചെയ്യും. ഇന്നലും എന്നാലും അയാൾ നിസ്കരിക്കുമ്പോൾ ഒരു എന്തോ അയാൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് പോലെയുള്ള ഒരു നിസ്കാരമാണ്. അദ്ദേഹം എന്നോട് പറയാണ്, ചോദിക്കാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അതിന് എന്താണ് അതിന്റെ മാർഗം, അതിന് രക്ഷപ്പെടാന് മാർഗം, അതോ പിന്നെ ഇങ്ങനെ കുറെ പ്രാവശ്യം നിയത്ത് ചെയ്യുന്നതിന് കൊണ്ട് പ്രയാസങ്ങളുണ്ടോ? ഇപ്പൊ ചിലപ്പോ അയാൾക്ക് ജമാഅത്ത് വരെ ചിലപ്പോ ഒരു റക്കയത്തൊക്കെ ചിലപ്പോ നഷ്ടപ്പെടാറുണ്ട്. ഈ നിയത്ത് ചെയ്ത് വരുമ്പോൾക്ക് ഇമാം റുക്കുഅയിലേക്ക് പോകുന്ന അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെ അത് തീർക്കാൻ വേണ്ടി എന്ന് ചോദിച്ചാൽ മാത്രം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അദ്ദേഹം വലിയൊരു രോഗത്തിന്റെ തുടക്കത്തിലാണ്, മാനസിക രോഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. സമയം നഷ്ടപ്പെടുത്താതെ ഒരു നല്ല ഡോക്ടറെ സമീപിച്ച് കൗൺസിലിംഗ് നടത്തി അതിന് വേണ്ട പ്രതിവിധി നേടൽ നിർബന്ധമായിരിക്കുന്നു. കുറച്ചിങ്ങോട്ട് നീട്ടിയിട്ടാൽ അയാൾക്ക് ഒരുപാട് ഹൈറുകൾ തടഞ്ഞുപോയി അവസാനം അയാളൊരു മുഴു മാനസിക രോഗിയായി മാറും. അള്ളാഹു സുബ്ഹാനഹു വതആല സലാമത്താക്കി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുക. കാരണം കൗൺസിലിങ്ങിലൂടെ നമ്മളെ ഡോക്ടർ കിഷീരിയോ
ഇവിടുന്ന് ഇത് 2 രൂപ മുടക്കാതെ ഇവിടുന്ന് വിളിച്ചുകാണ്ട് സാറേ എന്താ ഞാൻ അതിനെ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നേരത്തെ നാട്ടിലുള്ള സമയത്ത് നേരത്തെ ഡോക്ടറെ വിളിച്ച് ഒരു അപ്പോയിൻമെന്റ് വാങ്ങി അദ്ദേഹം തരുന്ന സമയത്ത് പോയി കൃത്യമായി ശരിക്കും കൗൺസിലിംഗ് നടത്തി അദ്ദേഹം നിർദ്ദേശിക്കുന്ന രീതിയിൽ കുറെ ദിവസം പ്രാക്ടീസ് ചെയ്ത് ഈ രോഗം മാറ്റിയെടുക്കേണ്ടതാണ്. ഇതൊരിക്കലും തഖ്വയുമായി ബന്ധപ്പെട്ടതോ ഈ വറായ് എന്ന് പറയുന്ന ഭക്തി സൂക്ഷ്മതയുമായി ബന്ധപ്പെട്ടതോ അല്ല. ശൈത്താൻ തെറ്റിദ്ധരിപ്പിച്ചതാണ്, ഇത് വറാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇപ്പോൾ അതൊരു രോഗത്തിന്റെ തുടക്കമായി കഴിഞ്ഞു. ഇനി അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ അതൊരു വലിയ രോഗമായി മാറും. ഒരിക്കലും ഇസ്ലാമിൽ അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല. ഈ സംശയങ്ങളുടെ ബാബ് അടച്ചുവിടുക. പക്ഷെ ഇനി അയാളോട് ഇപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു നല്ല ഡോക്ടറെ കണ്ടിട്ട്, കൗൺസിലിങ്ങിന് കഴിവുള്ള നല്ലൊരാളെ കണ്ടിട്ട്, ഇപ്പൊ നമ്മളെ ഡോക്ടർ ശിശിരി അല്ലെങ്കിൽ വഫാ സാറ് ഇങ്ങനത്തെ ആരെങ്കിലും അല്ലെങ്കിൽ മുഹമ്മദ് ഹസൻ സാറ് ഇങ്ങനെ കുറെ ആളുകളുണ്ട്, അങ്ങനത്തെ ഏതെങ്കിലും ആളുകൾ കണ്ട് കൗൺസിലിംഗ് നടത്തി അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എന്താണോ അവർ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് ചെയ്തെങ്കിലാഞ്ഞാൽ അയാൾക്ക് നിസ്കരിക്കാൻ തന്നെ പറ്റാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് അത് അള്ളാഹു തആല അദ്ദേഹത്തിന് അതിൽ നിന്ന് ഷിഫ നൽകുമാറാകട്ടെ. ഒറ്റ പ്രാവശ്യം പോലും പറയൽ നിർബന്ധമില്ല, നിയ്യത്ത് ഒറ്റ പ്രാവശ്യം പോലും പറയൽ നിർബന്ധമില്ല. എന്നാൽ മനസ്സിൽ കൊണ്ടുവരാൻ സൗകര്യത്തിനു വേണ്ടി ഒറ്റ പ്രാവശ്യം പറയൽ സുന്നത്തുണ്ട്. പറയൽ ഒരിക്കലും പറയൽ നിർബന്ധമില്ല, എങ്കിലും മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടത് ഈ മനസ്സിൽ വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ പ്രാവശ്യം പറയൽ സുന്നത്തുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെങ്ങനെ 2, 3, 4, 5 ഇബ്ലീസ് തോന്നിക്കാണ് ആദ്യത്തെ ശരിയായിട്ടില്ല, അതിൽ പോരായുണ്ട്, അതിൽ കുറവുണ്ട്, രണ്ടാമത്തെ അങ്ങനെ എന്തൊക്കെ വിശ്വാസികളാ പിന്നെ അത് മതിയായിട്ടില്ല എന്ന് പറഞ്ഞു, പിന്നെ ഇജാക്ക് അവസാനം ലാസ്റ്റ് ഇങ്ങോട്ട് പറഞ്ഞെത്തുമ്പോൾ ഇജാക്കാന്നാവും. അപ്പോഴാ മൂപ്പർക്കുമ്പോ സുഖമായത്, ഇപ്പൊ നല്ല വൃത്തിയായില്ലേ. അതുപോലെ ഉണ്ട് അത്തഹിജാത്തു, അപ്പൊ തൃപ്തിയായി മൂപ്പർക്ക്. ഈ കോലത്തില് മനുഷ്യനെ ആണും പെണ്ണും കെടുത്തുന്ന ഇബിലീസ്, ആ ഇബിലീസിന്റെ ശരീരം കുടുങ്ങിപ്പോക ചില സാധുക്കൾ, അതുകൊണ്ട് അതിലേക്ക് പോകാതിരിക്കാൻ അതിനുള്ള മാർഗം ഇതാണ്. നല്ല വിദഗ്ധരായ ഇത്തരം കൗൺസിലിംഗ് അറിയുന്ന കുറച്ച് ഈമാനും തക്കവയുള്ള ആളുകൾ പലരും ഉണ്ട്, അവരടുത്തൊന്നും പോകണ്ട. കുറച്ചൊരു പർച്ചനപ്പേടിയും തക്കവയുമുള്ള നമ്മളെ ഡോക്ടർ കിഷീരിയെ പോലെ അല്ലെങ്കിൽ വഫാ സാറിനെ പോലെ അതുപോലെ മുഹമ്മദ് ഹസൻ സാറിനെ പോലെ ഇങ്ങനെ കുറെ ആളുകളുണ്ട് നല്ല തക്കവയുള്ള ആളുകൾ, അങ്ങനത്തെ ഈമാനും തക്കവയുള്ള നല്ല ഡോക്ടർമാരെ സമീപിച്ച് അതിന് പ്രതിവിധി തേടിയേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മളുടെ നിസ്കാരം ഇബാദത്തും ഒന്നും അല്ലാതായി പോകും. അള്ളാഹു തആല സലാമത്താക്കട്ടെ. ഞാൻ ആയിക്കോട്ടെ. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതെ, നമ്മളിപ്പോ ഈ എടുത്ത ആ ഭാഗത്തുള്ള സംശയമല്ല, ഒരാള് പി എം ചെയ്ത് ചോദിച്ചായിരിക്കും, ഒരു പക്ഷെ ഒരു സ്ത്രീ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഫറളായ കുളി കുളിച്ചതിന് ശേഷം നിയ്യത്ത് ചെയ്തോ ഇല്ലയോ എന്ന സംശയം ഉണ്ടായാൽ രണ്ടാമത് കുളിക്കൽ നിർബന്ധമുണ്ടോ എന്നാണ് ആ സ്ത്രീയുടെ സംശയം. അതുകൊണ്ട് ഉസ്താദ് അത് മറുപടി പറയുകയാണെങ്കിൽ പലർക്കും ചിലപ്പോ ഈ സംശയം ഉണ്ടാവുക, അതിനൊന്ന് എല്ലാവർക്കും കൂടി ഉസ്താദ് മറുപടി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളായ കുളി കുളിച്ചു നിയ്യത്ത് ചെയ്തിട്ടുണ്ടാവും എന്ന ധാരണയിൽ തന്നെയാണ് മിക്കവാറും നിയ്യത്ത് ചെയ്യുന്നത്. എപ്പോഴും നിയ്യത്ത് ചെയ്യുന്നവർക്ക് നിയ്യത്ത് ഉണ്ടാവും. ഏതായാലും കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു സംശയം, ഞാൻ നിയ്യത്ത് ചെയ്തിരുന്നോ ഇല്ലേ, ആ സംശയത്തിന് പ്രസക്തിയില്ല. അതിന് വേണ്ടി രണ്ടാമത് കുളിക്കാൻ പോകണ്ട, നേരത്തെ കുളി സഹിയായിരിക്കുന്നു. ഇത് ഇങ്ങനെ തന്നെ നിർബന്ധമായിട്ട് അംഗീകരിച്ചോളണം. സൂക്ഷ്മതക്ക് വേണ്ടി ഒന്നും കൂടിയാണ് നിയ്യത്ത് ചെയ്ത് ഉറപ്പുവരുത്തിയാണ് കുളിച്ചൂടയൻ, അത് സൂക്ഷ്മതയല്ല, അത് ഒസ്വാസാണ്. ഒരു ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സംശയം വന്നാൽ ആ സംശയം തീർത്തുകൊണ്ട് ആ കർമ്മം ആ ഇബാദത്ത് നിർവഹിക്കൽ വുജൂബാവും. നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം, പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് സംശയം ഉടലെടുത്താൽ ആ സംശയം പരിഗണിക്കപ്പെടുന്നതല്ല എന്നാണ്.
കാരണം എന്തുകൊണ്ട്? അത് പരിഗണിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ ഒസ്വാസ് എന്ന് പറയുന്ന മാനസിക രോഗം തുടങ്ങുന്ന ലക്ഷണമാണത്. ഈ രോഗത്തിൻ്റെ പ്രധാന ചികിത്സ ആ മനസ്സിലെ തോന്നലിന് നേരെ വിപരീതം പ്രവർത്തിക്കുക എന്നതാണ്. അത് പൂർത്തിയായിട്ടില്ല എന്ന് തോന്നുന്നു, പൂർത്തിയായിട്ടില്ലാത്ത പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഉറപ്പിക്കുക. എന്നിട്ട് പോണയ്ക്കാണ് പോവുക, എന്നാ പിറ്റിയെന്നാ സംശയം വരൂല. ഇന്ന് അല്ല, ഒന്ന് ഉറപ്പായിക്കോട്ടെ എന്ന് എഴുതി രണ്ടാമതും മുണ്ടും മാറ്റി കുളിക്കാൻ ഇറങ്ങി രണ്ടാമത് നെയ്യത്ത് ചെയ്താൽ ഈ നെയ്യത്ത് ചെയ്ത് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ പിന്നെയും സംശയം. അല്ലല്ല, ഞാൻ അപ്പൊ ചെയ്ത് നെയ്യത്ത് ചെയ്തെന്ന് ഉറപ്പ്, പക്ഷെ അത് ശരിയായിരുന്നോ നെയ്യത്ത് എന്ന് പിന്നെ ഇഷ്കാലോ. അവസാനം പണ്ട് ഇബ്നുൽ ഹജ്ജർ റളിയല്ലാഹു തആലാ തങ്ങൾ പറഞ്ഞേക്കാവും, ഒരു ചങ്ങായിക്ക് ഈ ഉസ്വാസ് കൂടി 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 ഭയങ്കര പ്രശ്നമായി. പല ഉസ്താദന്മാരടുത്തും ചെന്നിട്ട് ചോദിച്ചു നോക്കി, എന്താ കാട്ടുന്ന ഉസ്താദെ, കുളിച്ചു കഴിഞ്ഞാൽ കുളിച്ചിട്ടില്ല എന്ന് തോന്നുക, നിസ്കരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിച്ചിട്ടില്ല എന്ന് തോന്നുക, ഈ ചുല്ലം കൊണ്ട് ഞാൻ പല പ്രാവശ്യം നിസ്കരിക്കും, കൊടുക്കും, കുളിക്കും, എന്നാലും പിന്നെ എനിക്ക് സംശയമാണ് എന്ന് പറഞ്ഞപ്പം ഇബ്നുൽ ഹജ്ജർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, എനിക്ക് നിസ്കാരം ഫർളി ജജ് നിസ്കരിക്കണ്ടാർ. ഇതങ്ങട്ട് കേട്ട മൂപ്പര് പിന്നെ വന്നിട്ട് എല്ലാ ഉസ്താദന്മാരും പറഞ്ഞു, ആ എനിക്ക് നല്ല ഫത്വ കിട്ടിയെന്ന്, ആ തങ്ങൾ പറഞ്ഞത് എന്നോട് നിസ്കരിക്കണ്ട, എനിക്ക് നിസ്കാരം ഫർളില്ല എന്നാണ്. അതിലെന്തെങ്കിലും കേട്ടാ മതിയല്ലോ മൊലിയാമാർക്ക്, എല്ലാരോടും ബാടും ബളിയും ബടിയും ബാളും ഒക്കെ ആയിട്ട് ചാടി ഇറങ്ങി. ആ നിസ്കരിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യനോട് നിസ്കാരം ഫർളില്ല എന്നോ പറഞ്ഞിരുന്നോ, അങ്ങനെ ഉണ്ട് ഒരു ഫത്വ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചും പിളിയായിട്ട് ചെന്ന് അങ്ങനെ ഇബ്നു ഹജ്ജർ തങ്ങളെ അടുത്ത് ചെന്നു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു മൊലിയാരെ ചോദിച്ചു, ആ ഞാൻ അങ്ങനെ പറഞ്ഞു, എന്തേ നിങ്ങൾക്ക് വേണ്ടിയോ ചോദിച്ചു, നിങ്ങൾ എന്താ എട ചെങ്ങായിമാരെ, കുളിച്ചിട്ട് കുളിച്ചിട്ടില്ലാ തോന്നുക, ഉതു എടുത്തിട്ട് ഉതു എടുത്തിട്ടില്ലാ തോന്നുക, നിസ്കരിച്ചിട്ടതിന് ശേഷം നിസ്കരിച്ചിട്ടില്ലാ തോന്നുക, അത് തന്നെയല്ലേ ഭിരാന്ത്കാരണ്? ഭിരാന്ത്കാരണ് നിങ്ങൾ പറഞ്ഞേക്ക് മുറിയും പൊളിയും ഉണ്ടായാലല്ല ഇതിനാ ഭിരാന്ത് എന്ന് അറിയുന്നത്, അയാള് ഭ്രാന്തനാണ്. ഭ്രാന്തന്മാർക്ക് നിസ്കാരം ഫർദുണ്ടോ? പ്രായപൂർത്തിയും ബുദ്ധിയുള്ളവർക്കല്ലേ നിസ്കാരം? ഇയാൾക്ക് ബുദ്ധി ഇല്ലാന്ന്, ഭ്രാന്തനാണ്, അയാൾക്ക് നിർമ്മിക്കാന്ന് പറഞ്ഞു. അതാണ് ആദ്യം നിങ്ങളെ മരുന്നെടുത്ത് കണ്ട അയാൾക്ക് രോഗം മാറ്റി കൊടുക്കി എന്നിട്ട് നിസ്കരിക്കാൻ പറയാ. ഈ രോഗത്തിലേക്ക് വഴിവെക്കുക. അപ്പൊ കഴിഞ്ഞു പോയതിനു ശേഷം പിന്നെ ഒരു സംശയം, ആ സംശയം പരിഗണിക്കേണ്ടതില്ല. ഇതിപ്പോ സംശയത്തിന്റെ അവിടെ എത്താ, കൂട്ടത്തിൽ ഒരു കാര്യം ഉണർത്താ, നേരത്തെ കുളിച്ചു, കുളിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇയാൾക്ക് ഉറപ്പായി ഞാൻ നെയ്യത്ത് ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ അവിടെ പോയി നെയ്യത്ത് ചെയ്ത് രണ്ടാമത് കുളിക്കുക തന്നെ വേണം. അതേസമയത്ത് ഒരു സംശയ, നേരത്തെ ഞാൻ നെയ്യത്ത് ചെയ്തിരുന്നു, ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിപ്പോ എങ്ങനെ ഇനി എന്നൊക്കെയുള്ള സംശയമാണെങ്കിൽ ഈ സംശയത്തിന് പ്രസക്തിയില്ല, സംശയത്തിന്റെ പേരിൽ രണ്ടാമത് ആവർത്തിച്ച് ചെയ്യേണ്ടതില്ല. ഓക്കെ.